ഹായ് ഗായ്സ്, അപ്പോൾ ഇത് തറവാട്ട് പൊങ്കലിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വർഷം വർഷം നമ്മൾ തറവാട്ട് പൊങ്കൽ വെക്കാറുണ്ട്. ഇതാണ് എൻ്റെ തറവാട്, പഴയ വീടാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്ന് ടാറ്റയൊക്കെ കാണിച്ച അമ്മയാണ്. അപ്പോൾ ഇത്രയും പേരുണ്ടായിരുന്നു തറവാട്ടിൽ. എപ്പോഴും പൊങ്കൽ വെക്കുമ്പോൾ എല്ലാവരും കൂടി വരും. അമ്മായി, അമ്മയുടെ വീട്ടുകാർ, പിന്നെ അച്ഛമ്മയുടെ ചേട്ടനുണ്ട്, ചേട്ടൻ്റെ വീട്ടുകാർ, അങ്ങനെ എല്ലാവരും, ഇവിടെയുള്ള എല്ലാവരും വിളിച്ചിട്ടുണ്ടാകും. ഇവിടെ തന്നെയാണ് കുക്ക് ചെയ്യുക. വീട്ടിലുള്ള എല്ലാവരും കൂടി കുക്ക് ചെയ്തിട്ട് കഴിക്കും. ആദ്യം ഇട്ട് പൊങ്കലായിരിക്കും, പച്ചരി ചോറിൽ പൊങ്കലായിരിക്കും നമുക്ക് പൂജയ്ക്ക് വെക്കുക. എന്നിട്ട് ചിക്കൻ കറി ആയിരിക്കും ഉണ്ടാവുക. ചിക്കനും നമ്മുടെ പാലക്കാടിലെ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള സംഭവമാണ് ചിക്കനും കുമ്പളങ്ങയും പറയുക, കുമ്പളങ്ങ കറി. അപ്പോൾ അത് കഴിച്ച് അങ്ങനെ സെറ്റ് ആയിട്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനും ഇത് എൻ്റെ കസിൻസാണ് കേട്ടോ. അപ്പോൾ രണ്ട് ഞങ്ങൾ വെറുതെ ഒരു വാക്കിന് പോകുന്ന പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ നടന്നു. മയിലൊക്കെ കണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് മാങ്ങ വലിച്ചിട്ടുണ്ടായിരുന്നു, ഒരു മാങ്ങ കിട്ടി. അപ്പോൾ അതും ഉപ്പുമുളക് കിട്ടി, എല്ലാവരും കൂടി കഴിച്ചു. അപ്പോൾ ന്യൂ ഇയർ തലേ ദിവസം ആയതുകൊണ്ട് തന്നെ ഞങ്ങളങ്ങോട്ട് ചെറുതായിട്ടൊരു സെലിബ്രേഷൻ വയ്ക്കാമെന്ന് പറഞ്ഞ് വിചാരിച്ച് ഞാനും പിന്നെ എൻ്റെ ഒരു കസിൻ കുട്ടി കൂടെ ഉണ്ട്, അശ്വിനി എന്ന് പറയാം, അവൾ എൻ്റെ ചേച്ചിയും കൂടി ഒരു ഓംലേറ്റൊക്കെ ഇട്ടിങ്ങനെ ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി, മൂന്ന് പേരും കൂടി കഴിച്ചിട്ട്, ആർക്കും അറിഞ്ഞിട്ടില്ല ഞങ്ങൾ മുട്ടയിട്ട് കഴിച്ചത്. അത് പൂജയ്ക്ക് മുന്നിൽ നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ പൂജ കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ കഴിച്ചിട്ടും. പിന്നെ നൈറ്റൊക്കെ ആയപ്പോൾ എല്ലാവരും ചപ്പാത്തി എല്ലാവരും കൂടി ഉണ്ടാക്കിയിട്ട് ചപ്പാത്തിയും ചിക്കൻ കറിയും വെച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളതല്ല, പിന്നെയും ചിക്കൻ കറി വാങ്ങിച്ചു. ചിക്കൻ കറി കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ചിക്കൻ വാങ്ങിച്ച് പിന്നെയും ഉണ്ടാക്കി. പിന്നെ നൈറ്റ് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു കേട്ടോ. മാമൻ ഉണ്ടായിരുന്നു, മാമൻ കേക്ക് വാങ്ങിക്കാമെന്ന് പറഞ്ഞു. പിന്നെ പ്ലം കേക്ക് പോയിട്ട് ആ സമയത്ത് പോയി വാങ്ങിച്ചിട്ട് വന്നു. ന്യൂ ഇയർ അടുത്ത ദിവസം ആയതുകൊണ്ട് നമ്മൾ ആ സമയം ആയിട്ടില്ലായിരുന്നു, ഒരു 10 മണി പോലും ആയിട്ടില്ലായിരുന്നു. ആ സമയമാണ് നമ്മൾ കേക്കൊക്കെ വാങ്ങിച്ച് എല്ലാവരും കൂടി, ഫാമിലി എല്ലാവരും കൂടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അതിന് എല്ലാവരും കൂടി കട്ട് ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ഇതുവരിക്കും ഇതുപോലൊന്നും ഞങ്ങൾ ആഘോഷിച്ചിട്ടില്ല. തറവാട്ടിൽ എല്ലാവരും പൊങ്കൽക്ക് വയ്ക്കാറുണ്ട്, വരും പോവും, അങ്ങനെ കഴിഞ്ഞുകൊണ്ടേ പോവും. പക്ഷേ ഇത്രയും നേരം നിന്നിങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഒരു പുതിയ വർഷത്തിൽ, ഒരു പുതിയ തുടക്കത്തിൽ എല്ലാവർക്കും എല്ലാം നല്ലതായിട്ടാണ് നടക്കട്ടെ. അപ്പോൾ 2023 എന്ന് പറയുന്നത് നമുക്ക് കുറേ ലെസൺസ് ടീച്ച് ചെയ്തിട്ടുണ്ടാവും. സാഡ്നസ് ആണെങ്കിലും ഹാപ്പിനെസ് ആണെങ്കിലും എല്ലാം ഫിൽ ചെയ്തൊരു ഇയറാണ്. അപ്പോൾ 2024 അതിനേക്കാളും ബ്ലിസ്ഫുള്ളായിട്ടേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.